നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്കാട്ടിനെതിരെ വലിയ വിമർശനങ്ങളാണ് വി ഡി സതീശൻ അടക്കമുള്ളവർ നടത്തിയത്. തുടർന്ന് പാലാ ബിഷപ്പിനെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തി. ഇപ്പോഴിതാ വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ച് അഡ്വക്കേറ്റും ബിജെപിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായ പ്രകാശ് ബാബു രംഗത്തെത്തിയിരിക്കുകയാണ്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്കാടിന്റെ പ്രസ്താവന അതിരുകടന്നതാണെന്നും മതങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്നും പ്രതികരിച്ച വി ഡി സതീശൻ പാലാ ബിഷപ്പിനെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കേണ്ട എന്നാണ് പ്രകാശ് ബാബു പ്രതികരിച്ചത്. മാത്രമല്ല ആരെങ്കിലും പറയുന്നത് കേട്ട് വിവരക്കേട് വിളിച്ചു പറയുന്ന വ്യക്തിത്വമല്ല പാലാ ബിഷപ്പിനെന്നാണ് എല്ലാവർക്കും അറിയാം. പറയുന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളയാൾ പങ്കുവെച്ച ആശങ്ക പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് പകരം ക്രിസംഖിയായി മുദ്രകുത്തി വളഞ്ഞിട്ടാക്രമിക്കാമെന്ന കാലമൊക്കെ കഴിഞ്ഞ് പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയെന്ന് ജിഹാദികളും അവരുടെ കുഴൽത്തുകാരും ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ബിഷപ്പ് ജിഹാദികളെ കുറിച്ച് നഗ്ന സത്യം കേട്ടപ്പോൾ താങ്കൾക്ക് പൊള്ളിയെങ്കിൽ അത് ഗൗരവകരമാണ്. ജിഹാദികൾ മാത്രം വേദനിച്ചാൽ പോരായിരുന്നു. എന്തായാലും ഈ വിഷയം മുസ്ലിം സമുദായം ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന സാങ്കല്പിക പേര് പരാമർശത്തിന്റെ പേരിൽ തൊടുപുഴ ന്യൂമൻ കോളേജ് പ്രൊഫസർ ജോസഫ് സാറിന്റെ കൈപ്പത്തി ജിഹാദികൾ അറുത്തുമാറ്റിയപ്പോഴും കുടുംബത്തെ ഒറ്റപ്പെടുത്തിയപ്പോഴും പിന്നീട് ഒറ്റപ്പെടുത്തലിന്റെയും പ്രാരാബ്ദങ്ങളുടെയും നടുവിൽ സാറിന്റെ പ്രിയപത്നി ജീവിതം അവസാനിച്ചപ്പോഴും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ജിഹാദികൾ മതപരിവർത്തനം നടത്തിയ നിമിഷയെ ഫാത്തിമയാക്കിയും സോണിയ സെബാസ്റ്റിനെ ആയിഷയാക്കി മാറ്റിയും IS തീവ്രവാദ ക്യാമ്പുകളിൽ എത്തിച്ചതുൾപ്പെടെ നിരവധി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ താങ്കൾ കാശിക്ക് പോയതായിരുന്നു. ഏതെങ്കിലും ജിഹാദികളുടെയോ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരുടെയോ കയ്യിൽ നിന്നും നക്കാൻ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയത് നക്കി മിണ്ടാതിരിക്കണം. കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെന്റർ ആണെന്നും തീവ്രവാദ സ്പ്ലിംഗ് സെല്ലുകൾ കേരളത്തിൽ സജീവമാണെന്നും പറഞ്ഞത് പാലാ ബിഷപ്പല്ല, കേരളത്തിന്റെ മുൻ പോലീസ് മേധാവി തന്നെയാണ്. പെൺകുട്ടികളെ വശത്താക്കുകയെന്ന ലക്ഷ്യത്തോടെ സ്കൂൾ, കോളേജ്, ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ വലവിരിച്ച് മാത്രം മാറ്റത്തിനും തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും ലവ് ജുഹാദിൽ നിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാമൂഹ്യ സാംസ്കാരിക മാധ്യമ പ്രവർത്തകർക്കും അവരുടേതായ നിക്ഷിപ്ത താൽപര്യങ്ങൾ ഉണ്ടാവാം. വി ഡി സതീശനും ജിഹാദി കുഴലുത്തന്മാർക്കും വേണ്ടത് 10 വോട്ടും അധികാര കസേരയുമാണ്. അതിനുവേണ്ടി സകല തീവ്രവാദ സംഘടനകളെയും അവരുടെ പ്രവൃത്തികളെയും മതവുമായി കൂട്ടിക്കെട്ടി വെള്ളപൂശി നിസാരവൽക്കരിച്ച് ലീഗിന്റെ തിണ്ണ നിരങ്ങാൻ പോയതുകൊണ്ടാണ് താങ്കളുടെ പാർട്ടിയിൽ നിന്ന് കുഴലിൽ കാലും നീട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞവരെ കുരിശിലേറ്റൻ വരുന്നവർ യൂദാസാണ് വി ഡി സതീശ. ഇങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.